السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد وشدما يقرآن ما يبند അതൊരു മാർഗദർശന ഗ്രന്ഥമാണ് എന്ന് ഇന്നലെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ഒരുപാട് ചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാരും അതിലെ ദാർശനികത ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ മുറ്റത്തേക്ക് കടന്നു വന്നു എന്നത് ചരിത്രം സാക്ഷിയും നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യ ചെയ്യുണ്ടായി ഫറോവയുടെ ബോഡിയെക്കുറിച്ചും നോഹ്നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ കപ്പൽ നങ്കൂരമിട്ട സ്ഥലത്തെക്കുറിച്ചുമൊക്കെ ഖുർആൻ പറയുന്നതിന് മുമ്പ് ഒരു വേദഗ്രന്ഥത്തിലോ ഒരു ഉൽപ്പത്തിയിലോ പറഞ്ഞിരുന്നില്ല വിശുദ്ധമായ ഖുർആനിൻ്റെ ഏറ്റവും വലിയ മറ്റൊരമാനുഷികതയാണ് ഖുർആൻ എപ്പോഴും കാലത്തോടാണ് സംവദിക്കുന്നത് അവതരിപ്പിക്കപ്പെടുന്നത് ആറാം നൂറ്റാണ്ടിലാണെങ്കിലും നബി നബിസ്ഹു അലഹി വസ്ലാമ തങ്ങൾക്ക് ജബീരി അലൈഹി സ്വലാത്തു വസ്ലാം ഇരുപത്തി വർഷം കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധമായ ഖുർആൻ സംവദിക്കുന്നത് മക്കാരോടും മദീനക്കാരോടും മാത്രമാണെങ്കിലും അവിടെ മാത്രം പരിമിതപ്പെടുന്നതല്ല ആ വിശുദ്ധമായ ഖുർആാനിൻ്റെ അഭിസംബോധന കാരണം ഖുർആൻ എന്നത് നോഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കം കൊണ്ട് കൽപ്പിക്കപ്പെട്ട ആദ്യ പ്രവാചകനാണ് ആ നോഹി നബി അടക്കം പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന നബിസല്ലാഹു അലൈ വസ്സലാമ തങ്ങളുടെ തൊട്ടു മുമ്പ് വന്ന മഹാനായ ഈസ നബി അലൈ സ്വലാത്തു വസ്ലാം വരെ വരുന്ന ഒന്നേകാലക്ഷത്തിൽ വരും പരം വരുന്ന പ്രവാചകന്മാർ ആ ഓരോ പ്രവാചകന്മാരുടെയും വേദഗ്രന്ഥങ്ങളുടെ വാല്യൂ ആ പ്രവാചകന്മാരുടെ കാലഘട്ടം കഴിയുന്നത് വരെയായിരുന്നു എന്നാൽ നബിസല്ലാഹു അലഹി വസല്ല തങ്ങളുടെ അമാനുഷിക ഗ്രന്ഥമായ വിശുദ്ധമായ ഖുർആൻ അതങ്ങനെ അവാല്യു നബിതങ്ങളുടെ വഫാത്തോടുകൂടെ ഒഴിഞ്ഞുപോകുന്നതല്ല അതുകൊണ്ട് തന്നെ ഖുർആാനിലെ ഓരോ അഭിസംബോധനയും ഓരോ കൽപ്പനയും ആ ഇരുപത്തിമൂന്ന് കാല കൊല്ലം ജീവിച്ച ആളുകളോട് മാത്രം അല്ല അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല വിശുദ്ധ ഖുർഹാനിൽ പല ആജ്ഞകളും വരുന്നത് നബിയെ അങ്ങ് എന്ന സ്വരത്തിലാണ് അങ്ങ് കണ്ടില്ലയോ എന്ന സ്വരത്തിലാണ് അല്ലെങ്കിൽ അങ്ങ് അത് അവർക്ക് പറഞ്ഞുകൊടുക്കുന്നില്ലയോ എന്നു സ്വരത്തിലാണ് അല്ലെങ്കിൽ മക്കാരെ വിളിച്ചുകൊണ്ടും നബിസ്ഹു അലഹി വസലമാ തങ്ങളുടെ തന്നെ പ്രിയപത്നിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതുമാണ് പക്ഷേ ഇവിടെ നമ്മൾ തെറ്റിദ്ധരിച്ച ഒരു ധാരണയുണ്ട് അതെന്താ ആ അഭിസംബോധനകളൊക്കെ അവരിൽ മാത്രം പരിമിതമാണെന്ന് നമ്മൾ പലപ്പോഴും അങ്ങനെ ചിന്തിച്ചു പോകുന്നു സ്വഹാബാക്കൾ അങ്ങനെയായിരുന്നില്ല സ്വഹാബാക്കൾ അങ്ങനെയായിരുന്നില്ല യുദ്ധം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നേരിയ പരാജയം നേരിടേണ്ടി വന്ന യുദ്ധമാണ് ഉഹൃദ യുദ്ധം നബി നബിസല്ലാഹു അലഹി വസല്ല മാത്തങ്ങളാകുന്ന സമര കമാൻഡറുടെ കൽപ്പനകൾ അനുസരി വരുന്നതിന് മുമ്പ് ആജ്ഞ വരുന്നതിന് മുമ്പ് ഉഹതുപർവ്വതത്തിൻ്റെ ചുറ്റും കാവൽ നിർത്തിയിടുന്ന കാവൽഭടന്മാരായ മുസ്ലിമീങ്ങൾ അവർ ശത്രുക്കളെല്ലാം പോയിട്ടുണ്ടാവുമെന്ന് നനച്ച് അവർ അവിടെ നിന്ന് മെല്ലെ അങ്ങോട്ട് മാറി ആ തക്കം പാർത്ത് തക്കം പിന്നെ നോക്കി അവിടെ പാർത്തിരിക്കുന്ന ശത്രുക്കൾ ഉഹുദ് പർവ്വതത്തിൻ്റെ മുകളിലേക്ക് നബി നബിസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ പന്തലിലേക്ക് കയറി വരികയാണ് നബിസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ അടക്കം വധിക്കാനൊരുങ്ങുകയാണ് ആ ഒരു പിന്നെ വിഷയത്തെക്കുറിച്ച് അന്ന് ഒരു കിംബദന്തി മദീനയിലാകെ പരുന്നു എന്താണ് കിംബദന്തതി നബിസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെയും തങ്ങളെ തങ്ങൾ വധിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു വ്യാജ വാർത്ത മക്കയിലും മദീനയിലും ആകെ പരക്കുകയുണ്ടായി ആ വാ വാർത്ത പരന്ന് ആളുകളും മുഴുവനും അമ്പരിച്ച അമ്പര പിന്നെ ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ നബി നബിസല്ലാഹു അലൈ വസല്ല തങ്ങൾക്ക് ജിബിരിയിൽ ഒരു വഹിയുമായി വരികയാണ് ആയത്തിങ്ങനെയാണ് വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ിൻ കബൽഹുർസുൽ മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈവിസല തങ്ങൾ ഒരു പ്രവാചകർ മാത്രമാണ് മിൻ കബലി ഹുർ റസുൽ ആ പ്രവാചകരാകുന്ന മുഹമ്മദ് നബിക്കു മുമ്പും ഒരുപാട് പ്രവാചകന്മാർ ലോകത്ത് വന്നിട്ടുണ്ട് ആ പ്രവാചക കണ്ണി ശൃംഖലയിലെ അവസാനത്തെ കണ്ണി മാത്രമാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ അതുകൊണ്ടാണ് നബി വഫാത്തായി എന്ന് പറഞ്ഞാൽ നിങ്ങളാരും അമ്പരയ്ക്കേണ്ടതില്ല നിങ്ങളാരും ഭയപ്പെടേണ്ടതില്ല പക്ഷേ ആ പ്രചരണം വ്യാജമായിരുന്നു എന്ന് മാത്രം ഖുർആൻ അവരെ സമാശ്വസിപ്പിച്ചതങ്ങനെയാണ് കഴിഞ്ഞകാല പ്രവാചകന്മാരും മുഴുവനും ലോകത്തോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ പ്രവാചക ശൃംഖലയിലെ അവസാന കണ്ണിയായ മുഹമ്മദ് റസൂൽ ലാഹി സല്ലല്ലാഹു തങ്ങളും ലോകത്തോട് വിട പറയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളാരും വിഷമിക്കേണ്ടതില്ല കാരണം മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ മിൻ എന്നിട്ട് പറഞ്ഞു ആ മുഹമ്മദ് തങ്ങൾ മരണപ്പെട്ടു എന്ന് നിങ്ങൾ കേട്ടാലും അല്ലെങ്കിൽ കുത്തില കൊല്ലപ്പെട്ടു എന്ന് കേട്ടാലും ഇംഗലപ്തും മലക്കാബിക്കും നിങ്ങൾ നിർവഹിക്കേണ്ട ചുമതലയിൽ നിന്ന് നിങ്ങൾ പിന്മാറുകയാണോ അതായത് നബി അലൈഹി അല്ലാ വല്ലാമാങ്ങൾ കൊല്ലപ്പെട്ടു മരണപ്പെട്ടു എന്ന വാർത്ത വരന്നപ്പോൾ പലരും പിന്തിരിഞ്ഞു ഓടുകയുണ്ടായി അതിനെക്കുറിച്ചാണ് കുറം പറയുന്നത് കഴിഞ്ഞകാല പ്രവാചകന്മാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ അലൈഹി അല്ലൈവല്ലാ മാത്തങ്ങളും മരിക്കും ആ നബിധങ്ങൾ മരിച്ചെന്ന വാർത്ത നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെന്തേ പിന്തിരിഞ്ഞോടുകയാണോ എന്നിട്ട് ഖുർആൻ പറഞ്ഞു ഒമയ്യങ്കിബാഖിബൻ നിങ്ങൾക്കൊന്നല്ലേ കേൾക്കേണ്ടത് ആര് പിന്തിരിഞ്ഞോടിയാനും ശരി ആരെയും മതത്തോട് മുഖം തിരിഞ്ഞു നിന്നാലും ശരി ഫലുറല്ലാ ഷയ്യ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് യാതൊരു ദ്രോഹവും ചെയ്യുന്നില്ല ഒരു പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നില്ല ആര് പിന്തിരിഞ്ഞ് നിന്നാലും ശരി ഓടിപ്പോയാലും ശരി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്നിട്ട് പറഞ്ഞു തീർച്ചയായിട്ടും കാഫിര്യങ്ങളായ ആളുകൾക്ക് അബിൻ അള്ളാഹു താല വസയ ജിസില്ലാ ഹുഷാക്കിൻ കാഫര്യങ്ങളല്ല ശാരിയങ്ങളായ ആളുകൾക്ക് അള്ളാഹുദിൻ്റെ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും ഇത് എപ്പോൾ അവതരിപ്പിക്കപ്പെട്ടതാ ഉഹദയുദ്ധത്തിൽ നബിസല്ലാഹു അലഹി തങ്ങൾ കൊല്ലപ്പെട്ടു എന്നൊരു വ്യാജവാർത്ത പ്രചരിച്ചപ്പോൾ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ അന്ന് അവതരിപ്പിക്കപ്പെട്ട ആയത്താണ് ഈ ആയത്ത് ഞാനിത് പറയാൻ കാരണം അന്ന് അവരോടുള്ള ഒരു ആജ്ഞയായിരുന്നു ഇതെങ്കിൽ ഇതവരോട് മാത്രമായി സ്വഹാബത്ത് കണ്ടില്ല നമ്മളും അങ്ങനെ കാണാൻ പാടില്ല പലതും നബിതങ്ങളെ വിളിച്ച് അഭിസംബോധന ചെയ്യുന്നതുണ്ടാവാം സ്വഹാബികളോട് പറയുന്നതുണ്ടാവാം അതേപോലെ തന്നെ അവിടുത്തെ പ്രിയ പത്നിമാരുള്ള ആജ്ഞകളുണ്ടാവാം പക്ഷെ അതിൽ ഓരോന്നും എന്നോടും നിങ്ങളോടുമുള്ള ആജ്ഞയാണ് അങ്ങനെ നമ്മൾ കാണണം പിന്നീട് നബിസല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ വഫാത്തായപ്പോൾ വഫാത്തായപ്പോൾ മദീനയിൽ അരങ്ങേറിയത് വളരെ കണ്ണലയിപ്പിക്കുന്ന ഒരുപാട് ചിത്രങ്ങളാണ് ഒരുപാട് ചിത്രങ്ങളാണ് ആ കരളലയിപ്പിക്കുന്ന ചിത്രങ്ങളെന്താ നിബിധങ്ങൾ യഥാർത്ഥത്തിൽ വഫാത്ത എന്ന വാർത്ത അംഗീകരിക്കാൻ ഒരൊറ്റ സ്വഹാബിയും തയ്യാറായില്ല അംഗീകരിച്ചവർക്കോ തന്നെ അത് ഉൾക്കൊള്ളാനുമാകുന്നില്ല ആകുന്നില്ല ഉമറദിയല്ലാഹ് കൊന്നു ഊരിപ്പിടിച്ച വാളുമായി ഇറങ്ങി എന്തിനു വേണ്ടി എൻ്റെ നേതാവ് മരണപ്പെട്ടു എന്ന് ആര് പറഞ്ഞോ അവൻ്റെ തല ഞാൻ ഞാനെടുക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ളൊരു വ്യൂഹത്തെ തൻ്റെ പിന്നെ തൻ്റെ പക്വത കൊണ്ട് നേരിട്ടത് മഹാനായ അബ്ബുബക്ര നദ്ദീ അക്ർ അലി അള്ളാഹുന്നുവാണ് നബിസ് അല്ലാസ് വല്ലാമ തങ്ങളുടെ കാലശേഷം ഒന്നാമത്തെ ഖലീഫയായി വരുന്ന മഹാനായ അബ്ബുബക്രദി അള്ളാഹുന്നുവാണ് അതിനെ നേരിട്ടത് അബുബക്രദി അള്ളാൻ പറഞ്ഞു നേതാവ് മരിച്ചിരിക്കുന്നു വഫാത്തായിരിക്കുന്നു അന്ന് മുഹമ്മദുൻ ഇല്ലാ അബുബക്ര സിദ്യത്തായിരുന്നു അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഉഹദി യുദ്ധത്തിൽ നടന്ന ഒരു വ്യാജപ്രചരണത്തിന് മാത്രം ഇറങ്ങിയ ഈ ആയത്ത് അതങ്ങോട്ട് മാത്രം ബാധകമെന്ന് മഹാനായ അബൂബക്രണസിദ്ധി ക്രതിയല്ലാകുന്നു ഒരിക്കലും വിചാരിച്ചില്ല ഒരിക്കലും വിചാരിച്ചില്ല അതിന് കിയാമത് നാൾ വരെ വരുന്ന ഓരോ വ്യാജപ്രചരണങ്ങൾക്കും പ്രചാരകരോടും ആ വ്യാജപ്രചരണങ്ങളിൽ വഞ്ചിതരായി ഏതെങ്കിലും ആളുകൾ ഈ മതത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്നുവെങ്കിൽ അവരോടൊക്കെ നമുക്ക് ഓതാനുള്ള സൂറത്തും ആയത്തും ഈ ഖുർആൻ തന്നെയാണ് കാരണം ഇത് സംവദിക്കുന്നത് കാലത്തോടാണ് കാലത്തിൻ്റെ കാലൊച്ചകൾ കേട്ടുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഓരോന്നും ഇവിടെ സംവദിക്കുന്നത് അതുകൊണ്ടാണ് ബുദ്ധി പലരും ഇന്ന് ഈ ബദത്തിൻ്റെ ബൗണ്ടറിയിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞത് വിശുദ്ധമായ ഖുർആാനിൻ്റെ ക്രോഡീകരണത്തിൽ ഏറ്റവും ആദ്യത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹയാണ് റഹീം എന്ന് തുടങ്ങിയിട്ട് പിന്നെ പറയുന്ന ആയത്ത് ആലമീൻ എന്ന എന്താ അതിൻ്റെ അർത്ഥം അൽഹന്ദ സർവസ്തുതിയും അള്ളാഹുവിനാണ് ഏത് റബ്ബിൽ ആലമീൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പ്രപഞ്ചത്തിൻ്റെ പടച്ചവനായ അള്ളാഹുവിനാണ് സർവസ്തുതിയും ഈ ആയത്തൊരുപാട് പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട് ഭൂമിയെപ്പറ്റിയും പ്രപഞ്ചങ്ങളെപ്പറ്റി പൊതുവെയും പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ അത്ഭുതങ്ങളുടെ കലവറകൾ മനസ്സിലാക്കിയവനാ മനസ്സിലാക്കിയവനാ അങ്ങനെ പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ഒരു വിദ്യാർത്ഥി അൽഹന്ദി റബ്ബില്ലാലമീൻ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ അവന് ആ പ്രപഞ്ച അത്ഭുതങ്ങളെ തന്നെ ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അത് അത് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചനാഥന് സർവ സർവസ്രോതവും സർവസ്തുതിയും വകവെച്ച് കൊടുക്കുന്നതിന് ഒരു പ്രത്യേകമായ അനുഭൂതി ഉണ്ടാവും അതുകൊണ്ടാണ് ബുദ്ധിയുള്ളവർക്കാണ് ഈ വിശുദ്ധമായ ഖുർആൻ ഒന്നുകൂടെ ഉൾക്കൊള്ളാൻ കഴിയുക എന്ന് നമ്മൾ നേരത്തെ പിന്നെ സൂചിപ്പിക്കുകയുണ്ടായി ഖുർആൻ ആരായ ആരാണോ പാരായണം ചെയ്യുന്നത് ആ പാരായണം ചെയ്യുന്നവനോടാണ് ഖുർആൻ സംവദിക്കുന്നത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം മക്കാർക്കാണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കരുത് വിഷുദ്ധ ഖുർഹാനിലെ ഒരായത്താണല്ലോ ഇന്ന ആഴ്ത്വൽ കൗസർ എന്താ അതിൻ്റെ അർത്ഥം ഇന്ന ആഴ്ത്വനാക്ക നബിയെ നിങ്ങൾക്ക് അങ്ങേക്ക് നമ്മൾ നൽകിയിരിക്കുന്നു അൽ കൗസർ കൗസർ നൽകിയിരിക്കുന്നു എന്താണ് കൗസർ ഹൗലുൽ കൗസറാണെന്ന തഫ്സീറുകളിൽ കാണാം അല്ല അനുഗ്രഹങ്ങൾ മുഴുവനും മേളിച്ച ആതിൻ്റെ പേരാണ് കൗസർ എല്ലാ അമത്തുകളും അങ്ങേയൊക്കെ നമ്മൾ നൽകിയിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നു ഇതാരോടാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സംബോധനമാണ് പക്ഷേ ഇന്ന് ഇന്നാഴ്ത്താക്കൽ കൗസർ എന്ന ആയത്ത് പാരായണം ചെയ്യുന്ന ഓരോ വിശ്വാസിയും മനസ്സിലാക്കേണ്ടത് എന്താണ് ആ പ്രഖ്യാപനം എന്നോടാണ് ആ അഭിസംബോധന എന്നോടാണെന്നാണ് ഇന്നാഴ്ത്താക്കൽ കൗസർ അങ്ങേക്ക് നമ്മൾ കൗസർ നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്നാഴ്ത്താക്കൽ കൗസർ ഖുർആൻ ഓതുന്നവനെ നിനക്കും നമ്മൾ അനുഗ്രഹങ്ങൾ നൽകിയിരിക്കുന്നു ഫസ്വല്ലി റബ്ബിക്കവൻ ഹർ അതുകൊണ്ട് നീ നിസ്കരിക്കണം നീ ഉദിയത്തെക്കണം ബലിയറുക്കണം ഇങ്ങനെ ഖുർആആനിലെ ഓരോ പിന്നെ സംവാദവും ഓരോ അഭിസംബോധനയും ലോകത്ത് വരുന്ന മുഴുവൻ മുക്മിനീകളോടുമാണെന്ന് മനസ്സിലാക്കണം ഇതാണ് പണ്ഡിതപക്ഷം വിശുദ്ധ നബി നബിസല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങളോട് പറഞ്ഞില്ലേ ഇത് നബിതങ്ങളോടുള്ള അഭിസംബോധനയാണ് അലം അഭിസംബോധനയാൻ അലംനശ്വറസുധറക് നബിയെ അങ്ങയുടെ ഹൃദയത്തിന് നമ്മൾ വിശാലത നൽകിയില്ലയോ വിശാലത നൽകിയില്ലയോ വിസുറക് അല്ല അങ്കയുടെ പിരടിയെ പിന്നെ താഴ് പിടിച്ച് കുലുക്കിയിരുന്ന ഭാരങ്ങൾ ഒരുപാട് ചുമന്നത് കാരണം അങ്ങയുടെ വരെ താഴ്ന്നിരുന്നത് താഴ്ന്നിരുന്നു അങ്ങനെ ആ പിന്നെ ബുദ്ധിമുട്ടുകളെ മുഴുവനും അങ്ങയെ തൊട്ട് നമ്മൾ ഇല്ലായ്മ ചെയ്തില്ലയോ വറഫനക്കതിക്കിറക് അങ്ങയുടെ പ്രശസ്തി നാമെത്ത് വാനോളം ഉയർത്തിയില്ലയോ വാനോളം ഉയർത്തിയില്ലയോ ഫൈന്നമാല്ലോ ശ്രീയുസുറ ഇന്നാലല്ലു ശ്രീയുസുറ തീർച്ചയായിട്ടും പ്രയാസങ്ങൾ സഹിക്കുമ്പോഴേ എളുപ്പം നമുക്ക് വരികയുള്ളൂ നിഷ്പ്രയാസങ്ങൾ നമുക്ക് വരികയുള്ളൂ ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഹബീബ് മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങളോടാണ് തങ്ങളോടാ പക്ഷേ മുഫസ്സിറുകൾ പറയുന്നത് കാണാം ഇത് ലോകത്തുള്ള ഓരോ മനുഷ്യനോടുമുള്ള അഭിസംബോധനയായി കണക്കാക്കേണ്ടതുണ്ട് ബുദ്ധിമുട്ടികൾ ദുരിതങ്ങൾ ആ ദുരിതക്കയത്തിൽ നിന്ന് മോചനം ലഭിച്ച ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് മാനസികമായി നീ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങൾ ആ പ്രയാസങ്ങളിൽ നിന്ന് നീ നടുവടിഞ്ഞു പോയിരുന്നു ആ നടുവടിഞ്ഞ ദുരിതക്കായത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചില്ലയോ നിന്നോടാണ് ഖുർആാനിൻ്റെ അഭിസംബോധനം നീ അങ്ങനെ മനസ്സിലാക്കണം അതേപോലെ ഓ റഫാനാല നീ ആരാരും അറിയാത്ത ഒരാളായിരുന്നു അതിൽ നിന്ന് പ്രശസ്തി വർദ്ധിച്ചില്ലയോ എന്നിട്ട് ഖുർആാൻ പറഞ്ഞല്ലേ ഫലു സലീസ്ല എടോ പ്രയാസങ്ങൾ സഹിക്കണം അപ്പോഴേ എളുപ്പം നിന്നെ തേടി വരികയുള്ളൂ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യ മുസ്ലിമിനോടുമാണ് ഈ അഭിസംബോധനയുള്ളത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ തന്നെയും നമ്മൾ വിശുദ്ധമായ കുർആാനിനെ അഭിസംബോധന ചെയ്യണം അപ്പോഴേ ആ ഖുർആൻ വേണ്ട രൂപത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ കുർാൻ പറഞ്ഞില്ലേ ലക്ക ജാൻസലിന് ഇലയിക്കും കിതാബ നമ്മളെക്കുറിച്ചുള്ള പഠനമാ നമ്മളെക്കുറിച്ച് തന്നെയാണ് വിശുദ്ധ ഖുർആാനിലെ ചർച്ചകൾ നടക്കുന്നത് ലക്കദ് ഹൻസൽന ഇലയ്ക്കും കിതാബൻ തീർച്ചയായിട്ടും വിശുദ്ധമായ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് നമ്മൾ അവതരിപ്പിച്ചു തന്നു ഫിഹി ധിഖുറുക്കും ആ എന്താ ദിഖറുക്കും നിങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ് നിങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് ആ വിശുദ്ധമായ ഗ്രന്ഥത്തിലുള്ളത് നിങ്ങളെന്തേ ചിന്തിക്കുന്നില്ലയോ ആ ഗ്രന്ഥത്തെക്കുറിച്ച് എന്ന് ആ ഗ്രന്ഥത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ അപ്പോൾ വിശുദ്ധമായ ഗ്രന്ഥം അത് ആറാം നൂറ്റാണ്ടിൽ അവതരിപ്പിക്കപ്പെട്ടതാണെങ്കിലും അതിൽ ഓരോന്നും സംവദിക്കുന്നത് ഓരോന്നും പറയുന്നത് നമ്മൾ ഓരോരുത്തരോടുമാണെന്ന പിന്നെ ഏറ്റവും വലിയ സത്യം നമ്മൾ മറക്കാൻ പാടില്ല നമ്മൾ മറക്കാൻ പാടില്ല ആ സൂറത്ത് ആ സൂറത്തിൻ്റെ അഭിസംബോധന വിശുദ്ധമായ ദീനിനെ നിഷേധിക്കുന്ന നബിയെ അങ്ങ് കാണുന്നില്ലയോ നിഷേധിക്കുന്നില്ലയോ ബിദ്

എന്നിട്ട് ഖുർആൻ പറഞ്ഞു ഫവൈലുലി മുസല്ലീൻ നിസ്കരിക്കുന്നവർക്കാണ് സർവനാശവും അല്ലാത്ത ഹിംസാഹുൻ ഏത് നിസ്കാരക്കാർ നിസ്കാരത്തിൽ ശ്രദ്ധയോടുകൂടെ ഇഖ്ലാസോടുകൂടെ നിസ്കരിക്കാത്തവർ വേറൊരു വ്യാഖ്യാനപ്രകാരം നിസ്കാരം അതിൻ്റെ സമയത്ത് കൃത്യമായി നിർവഹിക്കാതെ എപ്പോഴെങ്കിലും നിർവഹിക്കാം എന്ന തരത്തിൽ ചിന്തയെ മാറ്റിയവൻ അവനാണ് നരകം അവനാണ് വയൽ സർവനാശം ഇത് ഖുർആൻ പറയുന്നു ഇത് കേവലം അബുലഹബിനെ പറ്റി മാത്രമല്ല അല്ലെങ്കിൽ ആ ഖുർആാൻ പരാമർശിക്കപ്പെടുന്ന ആളുകളെ പറ്റി മാത്രമല്ല ലോകത്ത് ലോകത്തിൻ്റെ ആദ്യം അവസാനം വരെ വരുന്ന ഓരോ മതനിഷേധിയോടുമുള്ള താക്കീതാണിത് മതനിഷേധികളെ സംബന്ധിച്ചിടത്തോളം നന്മകളിൽ മുന്നേറണമെന്നവർക്ക് യാതൊരു നിർബന്ധമല്ല ലോകത്ത് കണ്ടുവരുന്ന നാസ്തികരുടെ അവസ്ഥ അതാണ് ഫ്രീ തിങ്സ് എന്ന് പറഞ്ഞ് സ്വതന്ത്ര ചിന്തകരെന്നു പറഞ്ഞ് ലോകത്ത് അല്ലെങ്കിൽ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് ലോകത്ത് വിശുദ്ധ ഖുർആാനിനെയും ഈ വിശുദ്ധമായ മതം പിന്നെ മതം പ്രചരിപ്പിക്കപ്പെടുന്ന നല്ല ആശയങ്ങളെയും പറ്റി എതിർക്കാൻ വേണ്ടി മാത്രം എതിർക്കാൻ എതിർക്കാൻ വേണ്ടി മാത്രം ലോകത്തേക്ക് കടന്നു വന്ന ഇത്തരം ആളുകൾ ഓരോരുത്തരുമാണ് വിശുദ്ധമായ ഖുർആാനിൻ്റെ ആജ്ഞ എന്നോടും നിങ്ങളോടുമൊക്കെയാണ് അരഐ തല്ലിദ്ദീൻ മതനിഷേദിയെ നിബി അങ്ങ് കാണുന്നില്ലയോ അവൻ യത്തീമിനെ നിഷേധിച്ചവനാണ് ലോകത്തെ ഈ വിശുദ്ധമായ ഖുർആാനിക ആയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മതകലാലയങ്ങൾ മതഭൗതിക മതഭൗതിക വിദ്യാഭ്യാസ സമന്വയങ്ങളുടെ കലാലയങ്ങൾ മതപണ്ഡിതന്മാർ പുരോഹിതന്മാർ പടുത്തുയർത്തിയപ്പോൾ ഒരൊറ്റ നാസ്തികനും ഒരു അനാഥനയും സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് യാഥാർത്ഥ്യം നമ്മൾ മറക്കാൻ പാടില്ല മറക്കാൻ പാടില്ല ഒരു യുക്തിചിന്തകനും ഒരു ചാരിറ്റിയുടെയും പിറകിൽ പോകുന്നില്ല എന്ന കാര്യവും നമ്മൾ മറക്കാൻ പാടില്ല നേരത്തെ ഞാൻ പറഞ്ഞു മതഗ്രന്ഥം പഠിച്ച അത് പഠിപ്പിക്കുന്ന ഒരു ആരാധനാലയങ്ങളുടെ മുന്നിൽ കുമ്മിഞ്ഞുകൂടുന്ന യാചകരുടെ എണ്ണം ഏതെങ്കിലും നാസ്തികൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ നമുക്ക് കാണാൻ കഴിയില്ല കാരണമെന്തേ മതം പഠിപ്പിക്കുന്നത് കാരുണ്യ പ്രവർത്തനങ്ങളെയാണ് മതം പഠിപ്പിക്കുന്നത് മറ്റുള്ള മറ്റുള്ളവനോട് ലോലഹൃദയത്തോടുകൂടെ പെരുമാറണമെന്നാണ് അപ്പോ അറിയല്ലിൻ എന്ന് തുടങ്ങുന്ന ഖുർആാനിൻ്റെ അഭിസംബോധന അത് അവയാളോട് മാത്രമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് ലോകത്തിനി വരാനിരിക്കുന്ന ഓരോ മതനിഷേധിയോടുമാണ് ഇങ്ങനെയാണ് ഓരോന്നും ഓരോന്നും ഇങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ വിശുദ്ധമായ ഖുർആാനിനെ കുറിച്ചുള്ള പഠനങ്ങൾ ലോകത്ത് നടക്കണം ഖുർആൻ അബെന്നെ സംവദിക്കുന്നത് എന്നോടും നിങ്ങളോടുമെന്ന് മനസ്സിലാക്കണം വേറൊരു വിഭാഗമാണ് ഖുർആാനിനെ പുണ്യഗ്രന്ഥമായി മാത്രം കണ്ടുകൊണ്ട് അത് പാരായണം ചെയ്യുന്ന ആളുകൾ ഇൻഷാല്ല അതിലേക്ക് പിന്നെ വരാം റബ് സുഹാനുഹൂത്താലുആൻ അവതരണത്തിൻ്റെ പരമലക്ഷ്യമായ അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ മത പിന്നെ ദാർശനികതയെ അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല മിനങ്ങളായി ജീവിക്കാൻ ഭാഗ്യമുള്ളവരിൽ نمي كل بريت وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله.